കനകപ്പട്ടുമണിഞ്ഞ് ഖത്തറും കാത്തിരിപ്പാണ്. കാതങ്ങൾക്കപ്പുറത്ത് ഖത്തറിന്റെ കഴുത്തിൽ മഹർ ചാർത്താൻ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ദഫും കൊട്ടി നൃത്തം ചവിട്ടി 32 പടപ്പോരാളികൾ ദോഹയിലെ തലസ്ഥാന നഗരിയിലേക്ക് പറന്നിറങ്ങുമെങ്കിലും ഖത്തർ രാജകുമാരിക്ക് മിന്നു കെട്ടണമെങ്കിൽ അവർക്കൊരുപാട് കടമ്പകൾ തരണം ചെയ്യേണ്ടതുണ്ട്. ഒടുവിൽ ഹുസൈനിലെ ആ തണുത്ത രാവിൽ ദന്തയുദ്ധവും ജയിച്ച് 80,000 വരുന്ന ജനസമുച്ചയത്തെ സാക്ഷിയാക്കി ആരാവും ആ കഴുത്തിൽ മാല ചാർത്തുന്നത്. കാൽപന്തും കാൽപന്ത് പ്രേമികളും ആവേശത്തിലാണ്. ഖത്തറിന്റെ വഴിയോരങ്ങളിലെ മലമേടുകൾ ആനന്ദത്തിമിറപ്പിലാണ്. കണ്ണത്താ ദൂരത്തും കൊടുംചൂടിനെ വകവെക്കാതെ നമ്മുടെ പ്രിയ ടീമിന്റെ ആവേശാരവങ്ങൾക്കായി കണ്ണു നട്ട് പ്രാർത്ഥനയിലാണ് ഖത്തറിലെ കളിപ്രാന്തന്മാർ. എന്തിന്, അതിർത്തി വരമ്പുകൾക്കിപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉയർന്ന കട്ടൗട്ടുകളും ഫ്ലക്സും പറയുന്നത് കാത്തിരിപ്പിന്റെ കഥ കൂടിയാണ്. സഞ്ചരിക്കേണ്ട ദുർഘട വഴിയിൽ പതിയിരിക്കുന്ന കണികളും കുതന്ത്രങ്ങളും മനസ്സിലാക്കി കുതിക്കുന്നവർക്ക് ഖത്തറിനോട് പുഞ്ചിരിച്ച് യാത്ര ചോദിക്കാം. അല്ലാത്ത പക്ഷം ദശിക്കഥകളിലെ മറ്റൊരേട് മാത്രമായി ഒളിപിടിച്ച പുസ്തകത്താളുകളിൽ ചെന്നിരിക്കാം. യൂറോപ്പിന്റെ വിശ്വതേരാളിത്തം കാണിക്കാനെത്തുന്ന ഫ്രാൻസും ജർമ്മനിയും തോറ്റുപോയി നിറച്ചിടത്ത് നിന്ന് കുതിച്ചുയർന്ന പോർച്ചുഗലും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആഫ്രിക്കൻ മലനിരകളിലേക്കൊരു കനക കിരീടത്തെ എത്തിക്കാനെത്തുന്ന സെനഗലും കാമറൂണും മൊറോക്കയും ഗാനയും കൂടെ ലാറ്റിൻ അമേരിക്കൻ അധിപരായ ബ്രസീലും അർജന്റീനയും ഉറുഗ്വേയും ഇക്വഡോറും ഏഷ്യൻ ആവേശത്തിന്റെ അലയൊലികൾ തീർക്കാൻ ആതിഥേയരായ ഖത്തറും ജപ്പാനും സൗദിയും ഓസ്ട്രേലിയയും കൊറിയയും കച്ചകെട്ടിയിറങ്ങുമ്പോൾ കനക കിരീടത്തിനായുള്ള പോരാട്ടത്തെ വീറൊട്ടതാക്കാൻ കെൽപ്പുള്ള ഹാരി കെയ്ൻ്റെ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും കോസ്റ്ററിക്കയും വെയിൽസും അമേരിക്കയും എന്തിന്, പരമ്പരാഗത അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ അധിപന്മാരായ സ്പെയിനും ഹോളണ്ടും ഇറാനും ഡെൻമാർക്കും പിന്നെ അട്ടിമറിക്കഥകളിലെ വമ്പന്മാരായ ബെൽജിയവും നോർത്ത് മെസഡോണിയയും റഷ്യയും അഗ്രസീവ് ഫുട്ബോളിന്റെ വക്താക്കളായ ചിലിയും ഉക്രൈനും പോളണ്ടും ടുണീഷ്യയും കച്ചകെട്ടിയിറങ്ങുമ്പോൾ ഒരു ശരാശരി ഫുട്ബോൾ പ്രേമിക്ക് എങ്ങനെയാണ് ഉറങ്ങാനാവുക? കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളെ ബാക്കിയുള്ളൂവെങ്കിലും മിനിറ്റുകൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമാണ്. ഖത്തറിലെത്താൻ മനസ്സ് വെമ്പുന്നുണ്ടെങ്കിലും ഈ കൊച്ചു കേരളത്തിൽ ഫാൻ പാർക്കിലും മറ്റും നിങ്ങൾക്കായി ഞങ്ങൾ ആർത്തു വിളിക്കും. നിങ്ങളുടെ വിജയത്തിനായി ഉറക്കമൊഴിക്കും. കാതങ്ങൾക്കപ്പുറം ഖത്തറിന്റെ ഊതുപുകയുന്ന കളിയരങ്ങുകളിലേക്ക് കണ്ണുന്നിട്ട് തങ്ങളുടെ പ്രിയ ടീമിന്റെ വിശ്വതേരോട്ടത്തിന് ആകാംക്ഷാഭരിതരായി കട്ടൗട്ടും ഫ്ലക്സ് കാർഡും നിരത്തിയുള്ള ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ കാത്തിരിപ്പിന് തിരശീല വീഴാൻ പോവുകയാണ്. ഇന്നലെയുടെ സായാഹ്ന ചർച്ചകളിലെ നായകന്മാർ തങ്ങളുടെ ദേശീയ കുപ്പായമണിഞ്ഞ് ഉമ്മായ വരക്കകത്ത് നൃത്തം ചവിട്ടുന്നത് ഒപ്പിയെടുക്കാൻ ഫിഫയുടെ കോർഡിനേറ്റിംഗ് ക്യാമറ കണ്ണുകൾ സജ്ജരായി നിൽപ്പുണ്ട്. 32 രാജ്യങ്ങളിൽ നിന്നായി 736 പരം കളിക്കാരും പരിശീലകരും നിങ്ങളുടെ രാജ്യത്തിന്റെ വിശ്വതേരോട്ടത്തിനായി ഖത്തറിലേക്ക് പറന്നിറങ്ങുമ്പോൾ സ്വർണ്ണപ്പട്ടണിഞ്ഞു നിൽക്കുന്ന ഖത്തറിന്റെ മൈതാനങ്ങളിലെല്ലാം തീപ്പാറുന്ന പോരാട്ടങ്ങൾ തന്നെയാവുമെന്ന് ഉറപ്പിച്ചു പറയാം. ആരാധകരുടെ ആർപ്പുവിളികൾക്കായി മിഷിഹായുടെ കാൽസ്പർശനത്തിനായി ഖത്തറിലെ പുൽത്തകിടികൾ ഓരോന്നും കാത്തിരിപ്പുണ്ട്. ഇത് തന്റെ അവസാന വേൾഡ് കപ്പാവുമെന്നുറപ്പിച്ച നെയ്മറിന്റെ കാൽവിരുതുകളെല്ലാം ഖത്തറിനെ തഴുകിത്തലോടുമ്പോൾ തന്റെ ചിരകാല സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ അയാളേതറ്റം വരെയും പോകുമെന്നുറപ്പാണ്. കൂടെ കാൽപന്ത് ഹിസ്റ്ററിയിലെ തിരക്കഥകൾക്ക് വെടിച്ചില്ല ത്രില്ല് സമ്മാനിക്കുന്ന പോർച്ചുഗീസിന്റെ നായകനും ഒരുപക്ഷെ ഖത്തർ തന്റെ അവസാന ഊഴമെന്ന മട്ടിലാണ്. അതെ, കാത്തിരിക്കാൻ നമുക്ക്. ഈ പാറുന്ന പോരാട്ടങ്ങൾ കൊണ്ട് ഖത്തറിലെ മൈതാനങ്ങളേറെ ഒന്നും പ്രകമ്പനമുഖരിതമാകുന്നതും നോക്കിക്കാണാം.